ജോലി കഴിഞ്ഞിറങ്ങിയപ്പോ കൂട്ടുകാരൻ ഹരിയുടെ വിളി, ജിഗർദണ്ഡ ഡബിൾ എക്സ് കാണാൻ വിട്ടാലോ. എസ് ജെ സൂര്യ, കാർത്തിക് സുബരാജ് എന്ന രണ്ടു പേര് മാത്രം മതിയായിരുന്നു പോകാമെന്ന് മറുപടി പറയാൻ. രാഘവ ലോറൻസിന്റെ അവസാന സിനിമ മടിപ്പിച്ചത് കൊണ്ട് അത്ര വലിയ എക്സ്പെക്ടേഷൻസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. റിവ്യൂ ഇടണമെന്നും വിചാരിച്ചില്ല. പക്ഷേ പടം കണ്ടിറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ രണ്ട് തീരുമാനങ്ങൾ തിരുത്തി. ഒന്ന്, ഈ പടത്തിൻ്റെ റിവ്യൂ എന്തായാലും ഇടണം. രണ്ട്, രാഘവ ലോറൻസ് ഒരു അസാധ്യ നടനാണ്. ഫുൾ എൻ്റർടൈൻമെൻറ് പാക്കേജ് ആണോ എന്ന് പറഞ്ഞാൽ അത് തന്നെ. പക്ഷേ അത് മാത്രമാണോ എന്ന് ചോദിച്ചാൽ അത് മാത്രമല്ല. കോമഡി, ആക്ഷൻ, മാസ്, ഇമോഷൻ എല്ലാം ഇതിലുണ്ട്. സ്റ്റോറി സ്ഥിരം കണ്ടിട്ടുള്ള ചില സന്ദർഭങ്ങളിലൊക്കെ ഈ സിനിമയിലുണ്ട്. പക്ഷേ ഒരു രക്ഷയുമില്ലാത്തതാണ് സിനിമയുടെ അറേഞ്ച്മെൻറ്റ്. വെറുതെ ഇരുന്ന് കാണേണ്ടവർക്ക് അങ്ങനെ കണ്ടിരിക്കാനും കഥ ആഴത്തിൽ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ കാണാനും പറ്റിയതാണ് സ്റ്റോറി. സ്ക്രിപ്റ്റ് അപാരം എന്ന് തന്നെ പറയണം. കഥ തുടങ്ങുമ്പോൾ കോമഡി ഗാങ്സ്റ്റർ മൂവി എന്ന് കരുതും. പിന്നെ ശക്തനായ ഒരു പോലീസ് കഥാപാത്രത്തിൻ്റെ കഥയെന്ന് തോന്നും. പിന്നെ ഒരു ഡയറക്ടറിൻ്റെ ജനനമാണ് സിനിമയെന്ന് തോന്നും. പിന്നെ ഒരു വില്ലൻ നായകനായ കഥയെന്ന് തോന്നും. ഒടുവിൽ ഇത് തമിഴകത്തിൻ്റെയും ആദിവാസി സമൂഹത്തിൻ്റെയും പൊളിറ്റിക്സ് പറയുന്ന കഥയെന്ന് തോന്നും. എന്നാൽ ഇതെല്ലാം കൂടി ചേർന്ന കാർത്തിക് സുബരാജിൻ്റെ ദിവാലി ധമാക്ക തന്നെയാണ് സിനിമ. കാസ്റ്റിംഗ് വന്ദ, നടിച്ച പോണ, തലവരെ നിങ്ങ സൂപ്പർ എന്ന തമിഴിൽ തന്നെ മനസ്സിൽ തോന്നിപ്പോകും. എസ് ജെ സൂര്യ, നിങ്ങൾ അടാറ് നടനാണ്, പെർഫോമറാണ്. ഭയം കൊണ്ട് വിറച്ചു നിൽക്കുന്ന മനുഷ്യനിൽ നിന്ന് പ്രതിരോധങ്ങളെ ചെറുത്തു നിൽക്കുന്ന മനുഷ്യനായി മാറുന്ന രംഗങ്ങൾ അപാരം തന്നെ. അഭിനയത്തിന്റെ മീറ്റർ കൂടിയാലും കുറഞ്ഞാലും അലമ്പാകുന്ന ക്യാരക്ടർ നിങ്ങളുടെ കൈകളിൽ ഭദ്രമായിരുന്നു. രാഘവ ലോറൻസ്, ഇയാൾ ഇത് അലമ്പാക്കും എന്ന മുൻധാരണയോടുകൂടിയായിരുന്നു സിനിമ കാണാൻ കയറിയതെങ്കിലും എസ് ജെ സൂര്യയുടെ കൂടെ പടം അയാളും അങ്ങനെ തലയിലേറ്റി കൊണ്ടുപോയി. തമിഴ്നാടിന്റെ കറുപ്പ് ഹീറോ, നായകന്മാർക്ക് ഒത്ത വില്ലന്മാർ, വില്ലനക്ക് വില്ലൻ, വില്ലാതി വില്ലൻ, ഒന്നല്ല ഒന്നിലധികം വില്ലന്മാർ, എല്ലാവരും ഒന്നിനൊന്ന് മെച്ചം. പടത്തിന്റെ ഡെപ്ത് കൂട്ടുന്നതിൽ BGM അസാധാരണ പങ്കുണ്ട്. കാഴ്ചക്കാരൻ ഒരു നേരമെങ്കിലും ഒന്ന് പുളകം കൊള്ളാതെ തിയേറ്റർ വിട്ട് ഇറങ്ങില്ല. ഡയറക്ഷൻ കാർത്തിക് സുബരാജ്, ജാവോ മൂവി കറു, അത്രമാത്രമേ പറയാനുള്ളൂ. കൊമേഴ്ഷ്യൽ മൂവി സ്റ്റൈലിൽ തമിഴ്നാടിന്റെ പൊളിറ്റിക്സ്, ആദിവാസി സമൂഹത്തിന്റെ സ്ട്രഗിൾ, കോമഡി, ആക്ഷൻ, മാസ് എല്ലാം ഒരു കുടക്കീഴിൽ എല്ലാവർക്കും കയറാൻ അവരവരുടേതായ കാരണങ്ങൾ നൽകുന്ന ഒരു സിനിമ. ക്യാമറ സിനിമകളിൽ പലപ്പോഴും മികച്ച സീൻ വരുമ്പോൾ ഇത് ഇന്റർവൽ ബ്ലോക്ക് ആണെന്ന് കരുതും. പക്ഷേ ഇതിലെ ഫ്രെയിംസ് ഭൂരിഭാഗവും അടിപൊളി, വിഷ്വൽ ലാംഗ്വേജും ഗംഭീരം. കളറിംഗ് റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ കോംബോ പടത്തിന്റെ ഡെപ്തും വിന്റേജ് മൂഡും എക്സ്പ്രസ് ചെയ്യുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. VFX പ്രധാന VFX എല്ലാം പകൽ സമയത്താണെങ്കിലും അധികം ബോറൊന്നുമല്ലാത്ത രീതിയിൽ കൃത്യമായി തന്നെ പ്ലേസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് കാർത്തിക് സുബരാജിന്. ഇന്ത്യൻ സിനിമാ ഇൻഡസ്ട്രിയുടെ VFX പെർഫെക്ഷനിൽ കുറവൊക്കെ ഉണ്ടെങ്കിലും മികച്ച രീതിയിൽ തന്നെ അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് കാർത്തിക്. കോസ്റ്റ്യൂം 80-90 കാലഘട്ടങ്ങളിലെ വേഷവിധാനങ്ങൾ നാടകീയമല്ലാതെ ഓവറാക്കാതെ ആ കാലഘട്ടങ്ങളിൽ ഇറങ്ങിയിരുന്ന മലയാള തമിഴ് സിനിമാ കഥകളിലെ പോലെ തന്നെ തോന്നിപ്പിക്കുന്നുണ്ട്. ക്ലിന്റ് ഈസ്റ്റ്വുഡ് എന്ന കൗബോയി നായകൻ, അയാളുടെ ഗുഡ്, ബാഡ്, അഗ്ലി ഇവയെല്ലാം പടത്തിന്റെ ഭാഗമാണ്. അയാളുടെ വില്ലന്റെ മുഖമുള്ള നായകൻ ഈ സിനിമയുടെ ഗതി നിർണ്ണയിക്കുന്നതിൽ പങ്കുവഹിക്കുന്നുണ്ട്. സിനിമ സ്വപ്നം കാണുന്ന, ഒരു തവണയെങ്കിലും സിനിമ മോഹിച്ചിട്ടുള്ള, സിനിമ മോഹം കുഴിച്ചുമൂടിയ എല്ലാ മൂവി മേക്കേഴ്സിനെയും കുഴി തോണ്ടി പുറത്തെടുക്കുന്ന സിനിമ, യെസ് ദ പവർ ഓഫ് സിനിമ, അതാണ് ജിഗർദണ്ഡ ഡബിൾ എക്സ്. മൂന്നാം ഭാഗത്തിന്റെ സൂചനയോടുകൂടി അവസാനിക്കുന്ന സിനിമ പടം കണ്ടിറങ്ങുന്ന കാഴ്ചക്കാരുടെ ഉള്ളിൽ ഒരു ചോദ്യം ഉയർത്തുന്നുണ്ട്. അത് ഒരു ഡയലോഗിനപ്പുറം കാഴ്ചക്കാരുടെ ഉള്ളിൽ മുഴങ്ങുന്നുമുണ്ട്. അധികാരികളെ എന്തിന്? എപ്പോഴും പറയുന്നത് പോലെ സിനിമ ഓരോ വ്യക്തിയുടെയും കാഴ്ചപ്പാടിൽ വ്യത്യസ്തമായിരിക്കും. നിങ്ങൾ സിനിമ കണ്ട് നിങ്ങളുടേതായുള്ള അഭിപ്രായങ്ങളും റേറ്റിംഗും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ ഈ സിനിമയ്ക്ക് 10-ൽ 8.9 നൽകുന്നു.